വ്യക്തമായി ഫലം അറിയിക്കുകയാണ്. അഞ്ച് ടീമുകൾ പങ്കെടുത്തു. അഞ്ച് ടീമിലെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമ്മൾ അഭിനയ കലയുടെ ആംഗികം, വാചികം, സാത്വികം, ആഹാരം, ഈ നാല് അഭിനയത്തിൽ വാചിക അഭിനയത്തെ മാറ്റിവെച്ച് മറ്റ് മൂന്ന് അഭിനയ മുഹൂർത്തങ്ങളും പുറത്തിണക്കി വേദിയിൽ വളരെ ചടുലമായി, പ്രത്യേകം ശ്രദ്ധിക്കണം, മന്ദഗതിയിലല്ല, വളരെ ചടുലവും ആവേശകരവുമായിട്ട് ഓരോ വിഷയങ്ങളെ അവതരിപ്പിച്ച് സദസ്സിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് വേണം. മൂക അഭിനയമാണ്, നമ്മുടെ മുഖത്ത് മാസ്ക് വെച്ച് അഭിനയിക്കുന്ന പ്രവണതയല്ല. മൂക അഭിനയം നമ്മുടെ മുഖത്താ വരുന്നത്. അതുകൊണ്ട് വായും ചുണ്ടും കണ്ണും പുരികവും ഒക്കെ ചലിപ്പിച്ച് അഭിനയം മുഖത്തല്ലേ വരുന്നത്. മൂക അഭിനയ മത്സരമാണ്. അതുകൊണ്ട് ഒരു തെറ്റായ ധാരണയുണ്ട്, വാ തുറക്കുവാൻ പാടില്ല എന്നതിലുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. അത് നിങ്ങളെ ഓർമ്മയിലേക്ക് പറയുകയാണ്. നമ്മൾ വാചികമായിട്ട് ചുണ്ടുകൾ കൊണ്ട് ഇവിടെ വരും, അവിടെ പോകും, ഇങ്ങനെ കാര്യങ്ങൾ പറയാതെ എക്സ്പ്രൻസ് പൊട്ടിക്കരയാം, പൊട്ടിച്ചിരിക്കാം, ദേഷ്യം, സങ്കടം, ഇങ്ങനെയുള്ള ഇതിൻ്റെ രസങ്ങൾ അത് മുഖത്ത് വരണമെങ്കിൽ നമ്മൾ വാ തുറന്നേ പറ്റും. അത് നിങ്ങൾ സംസ്ഥാനതല മൈക്ക് കലോത്സവത്തിൽ മത്സരിച്ചിട്ടുള്ള മത്സര ഇനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ സംസ്ഥാനതലത്തിൽ വിദ്യാർത്ഥമായി പോവുകയും പരിശീലിപ്പിക്കുകയും കൊണ്ട് ഒരാളായതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് ഓടിപ്പിക്കുന്നതാണ്. വാ ഇങ്ങനെ അമർത്തിപ്പിടിച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് അഭിനയം വരുന്നത്. നമുക്ക് തന്നിട്ടുള്ള ക്രൈറ്റീരിയയിൽ തന്നെ അഭിനയ പ്രാധാന്യമുള്ള മത്സര ഇനമായതിനാൽ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, അത് അഭിനയിക്കണം. അപ്പം അതുകൊണ്ട് പല ടീമുകളും നല്ല എല്ലാ കഴിവുള്ള ടീമുകൾ എല്ലാവരും വായ്പ അടക്കി പിടിച്ച് അഭിനയിച്ചു. നമ്മൾ വളരെ വിഷമവും പൊട്ടിച്ചിരിക്കുകയും അതെങ്കിലും ഒമറ്റ് ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ വാ തുറന്ന് തന്നെ ചെയ്യും, പക്ഷേ സംസാരിക്കാൻ പാടില്ല, വാചികം പാടില്ല. അതുകൊണ്ട് ഇനിയുള്ള മത്സരത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മ്യൂസിക്, ആദ്യകാലങ്ങളിൽ മ്യൂസിക് ഇല്ലാതെ ലൈവായിട്ടായിരുന്നു മൈക്ക് വേദികളിൽ അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മ്യൂസിക് ഉപയോഗിച്ച് അതിൻ്റെ സംവിധാനത്തോടുകൂടിയാണ് വേദിയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അതിൻ്റെ സിങ്ക് ചെയ്ത് വേദിയിൽ അവതരിപ്പിക്കണം. ആ മ്യൂസിക് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചലനം പോകാം. അത് നമ്മൾ അത്രയ്ക്ക് ചടുലമായിട്ട് ചെയ്യണം, ആ ടൈമിംഗിൽ കൊണ്ടുവരണം. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിനെ, നമ്മൾ ആ ഒരു ബോധം ഉണർത്തുമ്പോഴേക്കും ആ ചിത്രങ്ങളൊക്കെ നമ്മൾ ഓഡിയൻസിനെ രജിസ്റ്റർ ചെയ്യുന്ന തരത്തിൽ തന്നെ വേദിയിലേക്ക് അവതരിപ്പിച്ച് കാണിക്കണം. അത് സൈഡിലേക്കൊക്കെ പോയാൽ കൃത്യമായിട്ടും അതെന്താണെന്ന് അവ്യക്തമായി പോകും. അത്തരത്തിലുള്ള ആ ചിത്രങ്ങളൊക്കെ, ആ വിഷ്വൽസൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും വേദിയിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ പീഡനം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് പബ്ലിക്കായിട്ട് രജിസ്റ്റർ ആകാത്ത രീതിയിൽ അതിൻ്റെ ചെറിയ നേരിയ ചലനങ്ങൾ ഉള്ള ജനങ്ങൾക്ക് മനസ്സിലാകും. അല്ല ഓപ്പണായിട്ട് അത് കാണിക്കാതിരിക്കണം, നമുക്ക് നിയമവിരുദ്ധവുമാണ്. അത് ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള ഒന്നും തന്നെ നമ്മൾ വേദിയിൽ ലൈവായിട്ട് പ്രദർശിപ്പിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു പ്രമേയം ഒരു ടീമിൽ ഒരു സാധനം അവതരിപ്പിച്ചിട്ട് അടുത്ത നെക്സ്റ്റ് ഐറ്റംസിലേക്ക് പോകുമ്പോഴേക്കും മ്യൂസിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു രീതിയുണ്ട്. അവിടെ ചെയ്യുമ്പോൾ കൃത്യം ആ എൻഡിങ് വരെ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത മ്യൂസിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ മാറ്റി തന്നെ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു വിലയിരുത്തലിൽ തന്നെ ഒരു ഒന്നാം സ്ഥാനത്ത് കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനം കോഡ് നമ്പർ 603. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു കോഡ് നമ്പർ 601. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു കോഡ് നമ്പർ 602.